ഒരു നല്ല പിതാവിൻ്റെ രാജകുമാരിയാണ് പലപ്പോഴും പെൺമക്കൾ. വാത്സല്യം നൽകിയും താലോലിച്ചും വളർത്തി വലുതാക്കുന്ന പെൺമക്കളെ നല്ല നിലയിൽ തന്നെ വിവാഹം കഴിപ്പിക്കാൻ ആ അച്ഛൻ പ്രത്യേകം ശ്രദ്ധിക്കും. എന്നാൽ ചിലർക്കെങ്കിലും അത്തരം വിവാഹങ്ങൾ വിചാരിച്ചതുപോലെ നല്ലതാകണം എന്നില്ല. താൻ കൈപിടിച്ചു കൊടുത്ത മകൾ ഒരു റാണിയായി വാഴുന്നുവെന്ന് ധരിക്കുന്ന അച്ഛന് പലപ്പോഴും സത്യങ്ങൾ മനസ്സിലാകണമെന്നില്ല. ഒരു അടിമയുടെ സ്ഥാനമാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന കാര്യം അവൾ തൻ്റെ അച്ഛനെ അറിയിക്കണമെന്നുമില്ല. മറ്റു ചിലരാകട്ടെ നാട്ടുകാർ എന്തു പറയും, തൻ്റെ അന്തസ്സിന് കോട്ടം തട്ടുമോ എന്നെല്ലാം ഓർത്ത് പലപ്പോഴും തൻ്റെ മകളുടെ കഷ്ടപ്പാട് കണ്ടില്ലെന്നും നടിക്കുന്നു. എന്നാൽ റാഞ്ചിയിലുള്ള പ്രേംഗുപ്ത ഒരു ദുരഭിമാനത്തിൻ്റെ പേരിലും തൻ്റെ മകളെ കൈവിടാൻ ഒരുക്കമായിരുന്നില്ല. വളരെ വാത്സല്യവും സംരക്ഷണവും നൽകി താൻ വളർത്തിക്കൊണ്ടുവന്ന തൻ്റെ മകൾ സാക്ഷിയെ വളരെ ആർഭാടത്തോടെ തന്നെയാണ് പ്രേംഗുപ്ത വിവാഹം കഴിച്ചയച്ചത്. എന്നാൽ വിവാഹശേഷം സാക്ഷി നേരിട്ടത് വലിയ പീഡനങ്ങളാണ്. ഭർത്താവിൻ്റെ ശാരീരിക പീഡനങ്ങൾക്ക് പുറമേ ഭർത്തൃവീട്ടുകാരുടെ നിരന്തര പീഡനവും അവളെ തളർത്തി. പലപ്പോഴും ഭർത്താവ് അവളെ വീടിന് പുറത്താക്കി. ക്യാൻസർ പേഷ്യൻ്റായ പിതാവ് വിഷമിക്കുമോ എന്ന് ഭയന്ന് സാക്ഷി കാര്യങ്ങളൊന്നും തൻ്റെ വീട്ടിൽ അറിയിച്ചിരുന്നില്ല. അവൾ എല്ലാം ഉള്ളിലൊതുക്കി കഴിഞ്ഞുകൂടി. എന്നാൽ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കിയ പ്രേംഗുപ്ത തൻ്റെ മകളെ തിരിച്ച് വീട്ടിലെത്തിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അതിന് അദ്ദേഹം സ്വീകരിച്ച മാർഗമാണ് വളരെ വ്യത്യസ്തമാക്കുന്നത്. നവരാത്രി വ്രതസമയത്ത് മധുര പലഹാരങ്ങളും പടക്കങ്ങളും വാദ്യോപകരണങ്ങളുമൊക്കെയായി അദ്ദേഹം മരുമകൻ്റെ വീട്ടിലെത്തി. ശേഷം സ്നേഹത്തോടെ ഏവർക്കും നവരാത്രി ആശംസകൾ നേർന്നു. തിരികെ പോരാൻ സമയത്ത് തൻ്റെ മകളെ ചേർത്തു പിടിച്ച് അദ്ദേഹം പറഞ്ഞു, സാക്ഷിയെ ഞാൻ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഈ വിവാഹബന്ധം പരസ്പര ധാരണയോടെ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബാക്കിയെല്ലാം നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു ഞെട്ടലോടെ കേട്ടുനിന്ന ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മുന്നിലൂടെ മകളുടെ കൈ പിടിച്ച് അദ്ദേഹം പുറത്തേക്ക് നടന്നു. നിറകണ്ണുകളോടെ ഒപ്പം മകളും. താൻ കൊണ്ടുവന്ന ബാൻമേളത്തിൻ്റെയും പടക്കങ്ങളുടെയും അകമ്പടിയോടുകൂടി മകളെ സ്വന്തം വീട്ടിലേക്ക് അദ്ദേഹം തിരികെ കൈപിടിച്ചു കയറ്റി. ഈ സംഭവത്തിന് ശേഷം പിതാവായ പ്രേം തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് ഇങ്ങനെയാണ്, നിങ്ങളുടെ മകളുടെ വിവാഹം വളരെ ആഡംബരത്തോടെയും ആർഭാടത്തോടെയുമാകാം നടക്കുന്നത്, എങ്കിലും ഇണയും കുടുംബവും തെറ്റ് ചെയ്യുകയോ വഞ്ചിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ മകളെ നിങ്ങളുടെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം. പെൺമക്കൾ വളരെ വിലപ്പെട്ടവരാണ്.